ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി ഓടിയ വാഹനങ്ങളുടെ വാടക തുക വെട്ടിക്കുറച്ചു. കോൺട്രാക്ട് കാരേജ് വാഹനങ്ങൾക്ക് ആദ്യം നിശ്ചയിച്ചതിൽ നിന്ന് 500 മുതൽ 1500 വരെ കുറച്ചാണ് പുതിയ ഉത്തരവ്. നടപടിക്കെതിരെ നിയമപരമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങുകയാണ് ടാക്സി തൊഴിലാളികൾ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെയും തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾ കൂടിയ ടാക്സി വാഹനങ്ങൾക്ക് വാടക തുക കിട്ടിയിട്ടില്ല. അതിനിടയിലാണ് ആദ്യം നിശ്ചയിച്ച തുക കുറച്ചുകൊണ്ടുള്ള പുതിയ ഉത്തരവ്. ഒരു 3 മാസമായിട്ട് ഈ കോൺട്രാക്ട് ഗാരേജ് വാഹനങ്ങളിൽ പണിയെടുത്ത ഡ്രൈവർമാർക്കാവട്ടെ ഓണർമാർക്കാവട്ടെ ഇതുവരെ പൈസ ലഭ്യമായിട്ടില്ല. ഈ 8 സീറ്റ് മുതൽ 30 സീറ്റ് വരെയുള്ള വാഹനങ്ങൾക്ക് കിട്ടേണ്ട വാടക എന്ന് പറയുന്നത് 4400 രൂപയാണ് അനുവദിച്ച് തന്നത്. 4400 രൂപ കിട്ടേണ്ട വാഹനങ്ങൾക്ക് കിട്ടുന്നത് 3000 രൂപയാണ് 100 കിലോമീറ്റർ. അതുപോലെ തന്നെ ബാക്കി വരുന്ന വാഹനങ്ങൾക്ക് 6000 കിട്ടേണ്ടടുത്ത് 4000 രൂപയാക്കി. പ്രതിദിനം പരമാവധി 100 കിലോമീറ്ററിന് 30 പേർക്ക് ഉൾക്കൊള്ളുന്ന വാഹനങ്ങൾക്ക് 6600 രൂപയും 30 സീറ്റിൽ താഴെയുള്ളവയ്ക്ക് 4400 വരെയുമായിരുന്നു മുൻകൂട്ടി നിശ്ചയിച്ച വാടക. ഇതിനു പുറമെ 350 രൂപ വാറ്റയും. എന്നാൽ ഇപ്പോൾ 30 സീറ്റിൽ താഴെയുള്ള വാഹനങ്ങളുടെ വാടക തുകയിൽ വീണ്ടും ക്രമീകരണം വരുത്തിയാണ് ഉത്തരവ്. 15 മുതൽ 19 വരെ സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള കോൺട്രാക്ട് കാരേജ് വാഹനങ്ങൾക്ക് പ്രതിദിനം 4000 രൂപയും 8 മുതൽ 14 വരെ സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വാഹനങ്ങൾക്ക് 3000 രൂപയുമായും കുറച്ചു. തുടക്കത്തിൽ നിശ്ചയിച്ച തുക ലഭിക്കാതെ വന്നതോടെ പ്രതിസന്ധിയിലാണ് ജീവനക്കാർ. അതേസമയം മോട്ടോർ ക്യാബുകൾക്കുള്ള തുക ലഭിച്ചിട്ടുണ്ട്. ഞാൻ 6 ദിവസം ഓടി, എനിക്ക് ഒരു 1.5 മാസം ആയപ്പോഴത്തേന് പൈസ കിട്ടി. പല പ്രാവശ്യം അവരോ നമ്മൾ വിളിച്ച് വില്ലേജ് ഓഫീസറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അപ്പം വില്ലേജ് ഓഫീസർ പറഞ്ഞ് ഉടനെ പൈസ കിട്ടുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് പൈസ കിട്ടി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം നൽകിയ ഉറപ്പ് പാലിക്കാതെ വന്നതോടെ നിയമപരമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങുകയാണ് ടാക്സി ജീവനക്കാർ. റിപ്പോർട്ടർ കോട്ടയം.